ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان عده الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والارض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين سنيها سمنا رأي ستي بشواسي ستي بشواسي نغلي അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസം അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അറബി മാസത്തിലെ മുഹറം മാസം, നാളെ 29 ദുൽഹിജ്ജ മാസം, മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സത്യവിശ്വാസികളെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഹറം മാസത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി 12 ഷഹ്റ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. അതിലേറ്റവും പവിത്രമായ 4 മാസങ്ങളുണ്ട്. ആ 4 മാസങ്ങളിലൊരു മാസമാണ് മുഹറം മാസം എന്ന് പറയുന്ന മാസം. ആ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന സമയവും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. ആ മാസത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഫലാ തളിമൂ ഫീഹിന്ന അംഫുസക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത്. പവിത്രമായ മാസമാണ്, അതിൻ്റെ പവിത്രതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും സത്യവിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് അതിശക്തമായി പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ മുഹറം മാസത്തിലും മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതയും പവിത്രതയും നമ്മൾ കേൾക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ഇന്നും മുസ്ലിം സമൂഹത്തിൽ ചിലയാളുകൾക്ക് മുഹറം മാസത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന്, ഇത് നഹസിൻ്റെ മാസമാണ്.
അവലക്ഷണത്തിൻ്റെ മാസമാണ്. പ്രത്യേകിച്ചും മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ, നല്ല കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പറ്റാത്ത മാസമാണ് എന്ന തെറ്റായ ധാരണ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾക്ക് വരെ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിലെ കലണ്ടറുകളിൽ രേഖപ്പെടുത്തിയ മുഹറം 10-ന്റെ അവധി പോലും ഈ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മുഹറം മാസത്തെ നഹസിൻ്റെ മാസമായി ആചരിച്ചു വരുന്ന റാഫിലികൾ അഥവാ ഷിയാക്കൾ വഴിയാണ് നമ്മുടെ നാട്ടിലേക്കും ഈ വിശ്വാസം കടന്നു വന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹറം 10-ന് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മരണത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കർബല ദിനം എന്ന പേരിൽ ഈ ദിവസങ്ങളിൽ ആളുകൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ആളുകൾ സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ആ ദിവസങ്ങളെ ആചരിക്കുന്നതായി നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന, ഷിയാക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലും ഇന്ന് സമകാലിക സാഹചര്യത്തിൽ കർബല ദിനം ആചരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് എന്താണ് ഇതിൽ പറയാനുള്ളത്? അഹ്ലു സുന്നയിൽ നിന്ന് പിഴച്ചു പോയ വിഭാഗമാണ്, ആ വിഭാഗം വഴിയാണ് ഈ വിശ്വാസം ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന കൃത്യമായ ബോധ്യമാണ് ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ടത്. ഏതൊരു നല്ല കാര്യം തുടങ്ങാനും മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ കടിയട്ടെ എന്ന ആളുകളുടെ മനസ്സിലുള്ള ഈ ചിന്തകൾ കടന്നു വന്നതും ഈ വഴിയാണെന്ന ബോധ്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. ഒരു കല്യാണം നടത്തിക്കൂടാ, പുതിയ വീട്ടിലേക്ക് താമസം മാറിക്കൂടാ, ഒരു പുതിയ കച്ചവടം ആരംഭിച്ചുകൂടാ, ഒരു യാത്ര ചെയ്തുകൂടാ, അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങിക്കൂടാ എന്ന മൂഢവിശ്വാസമാണ് ഇത്തരം ആളുകളുടെയൊക്കെ മനസ്സിലുള്ളത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിന്റെ വിപരീതമാണ് എന്ന, തൗഹീദിനെതിരാണ് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന പല കലണ്ടറുകളിലും മുഹറം മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ നഹസിന്റെ ദുശ്ശകുനത്തിന്റെ ദിവസങ്ങളായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വചനം നമ്മൾ പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യുഇദീനി ഇബ്നു ആദം, മനുഷ്യൻ ആദം സന്തതി എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു, മനുഷ്യരെന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. യഖൂലു, അവൻ പറയുന്നു, യാ ഹൈബതദ്ദഹർ, എന്താണ് അവർ പറയുന്നത്? ഓ നശിച്ച കാലമേ, എന്തൊരു നശിച്ച കാലമാണ് എന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു, ഫലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും അങ്ങനെ പറയരുത്. ആരോടാണ് പറയുന്നത്? മുസ്ലിങ്ങളോടാണ് പറയുന്നത്, മുഅ്മിനുകളോടാണ് പറയുന്നത്. നിങ്ങളിൽ ഒരാളും അങ്ങനെ പറയരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യഹൈബതദ്ദഹർ, ഓ എന്തൊരു മോശപ്പെട്ട കാലമെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം ഫഇന്നി അനദ്ദഹർ, ഞാനാകുന്നു കാലം, ഉഖല്ലിബു ലൈലഹു വനഹാറഹു, അതിന്റെ പകലിനെയും അതിന്റെ രാവിനെയും പകലിനെയും മാറ്റുന്നത്, മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഫഇദാ ശഅതു ഖബൽതുഹുമ, നാം ഉദ്ദേശിച്ചാൽ അതിനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ദിവസത്തിനും മാസത്തിനും ശകുണം കാണുന്നത് അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണെന്നാണ് ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിമിന്റെ മരണം സംഭവിച്ച അന്ന് ജനങ്ങൾക്കിടയിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി. എന്താ സംസാരമുണ്ടായത്? അന്ന് സൂര്യഗ്രഹണം ബാധിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്റെ മരണവുമായി അവർ ചേർത്ത് വെച്ച് വ്യാഖ്യാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ, സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം മാത്രമാണ്. യുഹവ്വിഫുല്ലാഹു ബിഹാ ഇബാദ, സൂര്യഗ്രഹണം കൊണ്ട്
ഈ അല്ലാഹുവിന്റെ അടിമകളെ പേടിപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വാണിംഗ് നൽകുകയാണ് ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നു, വ ഇന്നഹുമ ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ മിനന്നാസ്, നിങ്ങളിൽ ഒരാളുടെ മരണം കൊണ്ടും സൂര്യന് ഗ്രഹണം ബാധിക്കുകയില്ല, ചന്ദ്രന് ഗ്രഹണം ബാധിക്കുകയില്ല. ഫഇദാ റഅയ്തും മിൻഹാ ഷൈഅൻ, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടാൽ, ഫസല്ലു, നിങ്ങൾ നിസ്കരിക്കണം, ഗ്രഹണ നമസ്കാരം നിങ്ങൾ നിർവഹിക്കണം. അത്തായൻ കശിഫമാബിക്കും, നിങ്ങൾക്ക് ബാധിച്ചതിൽ നിന്ന് മാറിക്കിട്ടാൻ നിങ്ങൾ നമസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വ്യക്തിയെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളെ കൊണ്ടോ ഏതെങ്കിലും ദിവസങ്ങളെ കൊണ്ടോ മനുഷ്യന് തിന്മയും മനുഷ്യന് നന്മയും ബാധിക്കുന്നില്ല എന്ന കൃത്യമായ ബോധ്യമാണ് നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകേണ്ടത്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, വകുല്ലു ഇൻസാനിൻ, എല്ലാ മനുഷ്യരും, അൽസംനാഉ ത്വാഇറഹു ഫീ ഉനുക്കിഹി, അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ ഏർപ്പെടുത്തി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. നാളെ പരലോകത്ത് അവന്റെ കൈകളിലേക്ക് ഒരു കിതാബിനെ പുറത്തെടുത്തു കൊടുക്കുന്നതാണ്. യൽഖാഹു മൻസൂറ, അത് നിവർത്തി വെക്കപ്പെട്ട നിലയിൽ അതവന് കാണാൻ പറ്റും. ഈ ആയത്തിൽ പറയുന്നത്, ഈ ആയത്ത് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദിവസങ്ങൾ കാരണമോ ഏതെങ്കിലും ജീവികൾ കാരണമോ മാറി മറിയുന്നതെല്ലാം ആരുടെ ജീവിതത്തിലെയും ഗുണവും ദോഷവും എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതെല്ലാം അവനവന്റെ വിധിയിൽ രേഖപ്പെടുത്തിയതാണ്, അവനവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്, നഹസിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇത് കടന്നു വന്നത് ജൂതന്മാര് വഴിയാണ്. നഹസിലുള്ള വിശ്വാസം കടന്നു വന്നത് ജൂതന്മാര് വഴിയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ഫതാവൽ ഹദീസിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വഅന്നദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, തീർച്ചയായും നഹസിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ജൂതന്മാരുടെ സമ്പ്രദായമാണ്. ലാ മിൻ ഹദിയൽ മുസ്ലിമീൻ, അത് മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല, മുസ്ലിങ്ങളുടെ സമ്പ്രദായമല്ല. ഏത് മുസ്ലിങ്ങളുടെ? അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം, മനുഷ്യരെ സൃഷ്ടിച്ച അവർക്കെല്ലാം നൽകിയ ഏകനായ സർവാധിനാഥനായ റബ്ബിൽ തവക്കുലാക്കുന്ന, ഭരമേൽപ്പിക്കുന്നവന്റെ വിശ്വാസമല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല. ആരുടെ അനുഷ്ഠാനമാണ്, ആരുടെ വിശ്വാസമാണ്? അത് ജൂതന്മാരുടെ വിശ്വാസമാണ്. ഇതാണ് മുസ്ലിങ്ങൾ ഇന്ന് കടമെടുക്കുന്നത്. ഇങ്ങോട്ട് നോക്കൂ സഹോദരങ്ങളെ, നല്ലൊരു കല്യാണത്തിന് ദിവസം നിശ്ചയിക്കുമ്പോൾ 1 മുതൽ 10 വരെ വേണ്ടാന്ന് തീരുമാനം പറയുന്നത് ആരാണ്? ഇസ്ലാമിന്റെ വിശ്വാസം പേറുന്ന, മുസ്ലിമിന്റെ പേര് പേറുന്ന, ജൂതന്റെ വിശ്വാസം പേറുന്ന ആളുകൾ. ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു വിരോധാഭാസമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്ലാമിനെ നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ, ശകുനം നോക്കൽ ശിർക്കാകുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു പറയുന്നു. ഇങ്ങോട്ട് നോക്കൂ, മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര അവസാനിക്കുന്നു. വീട്ടിൽ നിന്ന് ചാവി എടുക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ അന്നത്തെ യാത്ര ഒഴിവാക്കും. ഇങ്ങനെ എന്തൊക്കെ ശകുനങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത്തീറത്തു ശിർക്കുൻ, ശകുനം നോക്കുക എന്നത് അത് ശുർക്കാണ് എന്ന് 3 വട്ടമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. നമ്മുടെ വീടുകളിൽ അടിക്കടി ആപത്തുകൾ ഉണ്ടാകുമ്പോൾ, പല പരീക്ഷണങ്ങളും കടന്നു വരികയും ചെയ്യുമ്പോൾ, അതെല്ലാം നഹസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എണ്ണുന്ന കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേ, ഇന്ന ഭാഗത്ത് ബാത്റൂം ഉള്ളത് കൊണ്ടാണ് ആ വീടിന് ഇന്ന പ്രശ്നം ഉണ്ടാകുന്നത്, ഇന്ന ഭാഗത്താണ് അടുക്കള വന്നത് അതുകൊണ്ടാണ് ഇന്ന പ്രശ്നം വരുന്നത് എന്ന ഹൈന്ദവ വിശ്വാസങ്ങളെ നെഞ്ചേറ്റിയതിന്റെ പരിക്കുകളാണ് പല വീടുകളുടെയും അടുക്കളകൾ മാറ്റിവെക്കേണ്ടി വന്നത്, ബാത്റൂമുകൾ പൊളിച്ചു നീക്കേണ്ടി വന്നത്. ഇതൊക്കെയും വിശ്വാസരംഗത്ത് വരുന്ന വ്യതിയാനങ്ങളാണെന്ന കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമസ്കാര ശേഷം ആത്മാർത്ഥമായി ഞാനും നിങ്ങളും പറയുന്ന വാചകം എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ, നീ തന്നത് തടയാൻ, നീ തരാത്തത് പിടിച്ചു വാങ്ങി തരാൻ ഒരാൾക്കും കഴിയില്ല എന്ന് അതിശക്തമായി പ്രഖ്യാപിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നിട്ട് നമുക്ക് മുന്നിലൂടെ ഒരു പൂച്ച ഓടിയാൽ, കറുത്ത പൂച്ച ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ,
ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് ഇന്ന ഭാഗത്താണ് അടുക്കള, ആ അടുക്കള പൊളിച്ചു നീക്കണമെന്ന് പറയുന്ന സമയത്ത് പൊളിച്ചു നീക്കുന്ന ഒരവസ്ഥ, അതാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസ രംഗത്ത് തകർക്കുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള സംസാരങ്ങളാണ് സമൂഹത്തിൽ, വിശ്വാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ശിർക്ക് കലർന്ന ഈ പിഴച്ച വിശ്വാസം മുൻ സമുദായങ്ങളിലും നമുക്ക് കാണാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ് സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചതിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, ഫർസൽന അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ് സമൂഹത്തെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ മേൽ അതിശക്തമായ 7 രാത്രിയും 8 പകലുകളും അതിശക്തമായ ഉഗ്രൻ കാറ്റ് അല്ലാഹു അയക്കുകയാണ്. ഫീ അയ്യാമിൻ നഹിസാത്, അവർ ശകുനമായി കണ്ട ദിവസങ്ങളിലാണ് ഈ അതിശക്തമായ കാറ്റ് അവരിലേക്ക് വരുന്നത്. ലിനുദീഖഹും മദാബൽ ഖസീഫിൽ ഹയാത്തി ദുനിയ വല അദാബുൽ ആഖിറത്തിൽ അഹ്സാബഹും ലായുൻസറൂൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെന്തിനാണ് അവർക്ക് ആ ശിക്ഷ നൽകിയത്? ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരനുഭവിപ്പിക്കാൻ, അതിനേക്കാളും വലിയത് അവർക്ക് പരലോകത്ത് വരാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുമാണ് ആ ശിക്ഷ അവർക്ക് നൽകിയത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂറത്ത് യാസീനിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ദിനമാണ് മുഹറം 10-ന്റെ ദിനമെന്ന് പറയുന്നത്. ഖുർആൻ ആ ദിവസത്തെ പരിചയപ്പെടുത്തുന്നത് സന്തോഷത്തിൻ്റെ ദിനമായിട്ടാണ്. കാരണം ഞാനാണ് റബ്ബ് എന്ന് ലോകത്തിനു മുമ്പിൽ പ്രഖ്യാപിച്ച ഫിർഔനിനെയും അവന്റെ കിക്കരന്മാരെയും അതിനിന്യമായി ചെങ്കടലിൽ മുക്കി റബ്ബ് കൊലപ്പെടുത്തിയ ദിവസമായിരുന്നു മുഹറം 10 എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഫഔഹൈന ഇലാ മൂസ അനദ്രിബ് ബിഅസ്വാകൽ ബഹർ. മൂസ നബി അലൈഹിസ്സലാമിന്റെ പിന്നിൽ ഫിർഔനും കൂട്ടരും മൂസ നബി അലൈഹിസ്സലാമിനെയും കൂട്ടരെയും അതിക്രമിക്കുവാൻ വേണ്ടി കടന്നു വന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുന്നിലുള്ള കടലിന്റെ മുന്നിലെത്തിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന വരുന്നത്, വടിയൊന്ന് എന്ത് ചെയ്യണം, കടലിലേക്ക് അടിക്കണം എന്ന് പറയുന്നത്. കടലിലേക്ക് അടിക്കുന്നു, രണ്ടു ഭാഗത്തേക്കും തിരമാലകൾ പോലെ അത്ര ശക്തമായ ഉയർച്ചയിലേക്ക് എന്ത് ചെയ്യാണ് ആ വഴിയാഴി ആ കടൽ മാറിക്കൊടുക്കുകയാണ്. അതിലെ മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടരും രക്ഷപ്പെടുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. കൃഷികളായും മാന്യമായ വാസസ്ഥലമായും എന്തൊക്കെയാണ് അവർ വിട്ടേച്ചു പോയത്? വനഅമത്തിൻ കാനൂ ഫീഹാ ഫാഖിഹീൻ, സുഖസൗകര്യമായും അവർ അതിൽ സുഖിയന്മാരായി എത്ര മനുഷ്യന്മാരുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. കദാലിക വഔറസ്ന ഖൗമൻ ആഖരീൻ, അപ്രകാരമാണ് അവരുടെ കലാശം വേറെ ഒരു ജനതക്ക് നാം അവയെല്ലാം അനന്തരമായി കൊടുക്കുന്ന ചരിത്രമാണ് കണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അവസാനം ഖുർആൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമി കരഞ്ഞിട്ടില്ല. ആരാണ് മരിച്ചത്? ഞാനാണ് റബ്ബ് എന്ന് ലോകത്തിനു മുമ്പിൽ പ്രഖ്യാപിച്ച ഫിറഔനെയാണ് മുക്കിക്കൊന്നത്. എന്നിട്ടോ ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമി കരഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ കാനൂ മുൻദരീൻ, അവർക്ക് കാലതാമസം നൽകിയിട്ടുമില്ല, അവർക്ക് കാലതാമസം നൽകിയിട്ടുമില്ല എന്ന് പരിശുദ്ധമായ ഖുർആനാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മുഹറം മാസം എന്ന് പറയുന്നത് പവിത്രമായ മാസമാണ്. മുഹറം 10 പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളെ, മൂസാ നബി അലൈഹിസ്സലാമിനെയും വിശ്വാസികളെയും അതിശക്തമായി അതിക്രൂരമായി പീഡിപ്പിച്ച ഫിറൌനിനെയും സമൂഹത്തെയും അതിശക്തമായി പടച്ചതമ്പുരാൻ നശിപ്പിച്ച ദിവസമാണ് മുസ്ലിങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിനമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് ആ ദിവസത്തെ കാണാനും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ദിവസത്തിൽ നോമ്പെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസായിരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ,
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം മാസത്തിലെ 9-10 ദിവസങ്ങളെക്കുറിച്ച് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യൗമു ആഷൂറ തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ. ആഷൂറയിൽ മുഹറം 10-ന്റെ അന്ന് ഖുറൈശികൾ നോമ്പെടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നോമ്പെടുത്തിരുന്നു. ഫലമ്മ ഖദിമൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിന്റെ മണ്ണിൽ, മദീനയുടെ മണ്ണിലേക്ക് എത്തിയപ്പോൾ, സ്വാമഹു, അള്ളാഹിന്റെ റസൂൽ നോമ്പെടുത്തു. വഅമറ ബി സിയാമി, തന്റെ അനുചരന്മാരോട് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഫലമ്മ നസല റമളാൻ, അങ്ങനെ റമളാൻ മാസം വന്നപ്പോൾ, അതുവരെ മുഹറം മാസത്തിലെ നോമ്പ് നിർബന്ധമായിരുന്നു, അങ്ങനെ റമളാൻ മാസം വന്നപ്പോൾ, കാന റമളാനുൽ ഫരീള, റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമായി. വതുരിക ആഷൂറ, ആഷൂറയുടെ നിർബന്ധം എന്നത് അത് ഒഴിവാക്കപ്പെട്ടു. ഫകാന മൻ ഷാ അസ്വാമ, അന്ന് ആരാണോ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ. വമൻ ഷാ അലം യസുഫ്, അന്നൊരാൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ലെങ്കിൽ നോമ്പെടുക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പിനെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാം. അതേപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, അഫ്ളു സിയാമി ബഅദ ശഹരി റമളാൻ, റമളാനിന് ശേഷം അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പെന്ന് പറയുന്നത് സിയാമു ശഹരില്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മാസം നോമ്പെന്ന് പറയുന്നത്, ഇഷ്ടമുള്ള നോമ്പെന്ന് പറയുന്നത്. മാത്രമല്ല, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, മാ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സിയാമ യൗമിൻ ഫല്ലലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമ യൗമ ആഷൂറ. അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങേയറ്റത്തെ താല്പര്യത്തോടെ മറ്റുള്ള ദിവസങ്ങളെക്കാളും പ്രാധാന്യം നൽകിക്കൊണ്ട് നോമ്പെടുക്കുന്ന വേറൊരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. അതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, യൗമ ആഷൂറ, അള്ളാഹിന്റെ റസൂൽ കാത്തിരുന്ന് നോമ്പെടുക്കും, മറ്റ് സുന്നത്ത് നോമ്പുകളെക്കാളും പ്രാധാന്യത്തോടു കൂടി നോമ്പെടുക്കുന്ന ദിവസമാണ് ആഷൂറയുടെ നോമ്പ്. വഹാദ ശഹർ യഅനി ശഹർ റമളാൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് റമളാൻ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നോമ്പെടുക്കുന്ന ദിവസമാണ് അതേപോലെ തന്നെ ആഷൂറയുടെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹ് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, അടുത്ത കൊല്ലം ഞാൻ ബാക്കിയാണെങ്കിൽ ഞാൻ 9 നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. അതാണ് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ദിവസത്തിൽ നഹസിന്റെ പേരിൽ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയായ തൗഹീദിന്റെ ആണിക്കല്ല് തകർക്കുന്നതാണ് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. കർബല ആചരണമെന്ന പേരിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഷിയാക്കളിൽ നിന്ന്, റാഫിദുകളിൽ നിന്ന്, അഹലുസുന്നയുടെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയവരുടെ വിശ്വാസം കടമെടുത്തവരാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും വരച്ചു കാട്ടുന്ന വിശ്വാസവും ആചാരങ്ങളും നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങളെ നെഞ്ചേറ്റാൻ, അത് പ്രബോധനം ചെയ്യാൻ, ആ മാർഗത്തിൽ ക്ഷമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-ക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൻ്റെ ഗസ്സയുടെ മണ്ണിൽ പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീനികളുടെ ക്രൂരമായ അക്രമത്തിന്
വിധേയമായി കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പിഞ്ചു പൈതങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്കല്ലാഹു രക്ഷ നൽകുമാറാകട്ടെ, അവർക്കല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. അവർക്ക് ഫലസ്തീനിൻ്റെ മണ്ണിനെ, ബൈത്തുൽ മുഖദ്ദസിനെ ജൂതന്മാരുടെ കരവലയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഇജ്ജത്തും കുവ്വത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് ദുരിതങ്ങളിൽ നിന്ന് സമാധാനപരമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, ആക്സിഡൻറ്റുകളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ കബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്കല്ലാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറുകൾ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ കബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. ആതുരാലയങ്ങളിൽ രോഗപീഠയാൽ വേദനകൾ കൊണ്ട് പൊടയുന്ന നൂറുകണക്കിന് ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി പേഷ്യൻസ് ഉണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അവർക്കല്ലാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمة.